ഹലോ വെൽക്കം ബാക്ക് ടു മമ്മാ സീ ട്രീ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ വീട്ടിലെല്ലാവരും തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ലൈം ജ്യൂസ് പക്ഷേ ഇതിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈം ജ്യൂസ് ജ്യൂസാണ് നമ്മളിതിൽ മാംഗോ ചേർത്തിട്ടാണ് മാങ്ങ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലൈം ജ്യൂസ് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം നമ്മളിതിന് വേണ്ടിയിട്ട് രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ വലിയ നാരങ്ങ ഇട്ട് പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചിൻ്റെ പീസ് എടുക്കുന്നുണ്ട് നമ്മളിവിടെ നാല് കപ്പ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കൊന്നും കൂടുതൽ വേണ്ട രണ്ടെണ്ണം മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങയാണ് അപ്പോൾ മാങ്ങ നമ്മൾ ഇതിൻ്റെ പകുതിയോളം മാങ്ങ മാങ്ങ എടുത്താൽ മതി നമ്മൾ നാരങ്ങ വെള്ളത്തിൽ ഇതിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാങ്ങ എടുത്താൽ മതി ബാക്കി നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കൊരു ഫുൾ മാംഗോ വേണം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലോട്ട് ആദ്യം രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം മതി കൂടുതലായിട്ട് കൊടുക്കേണ്ട അപ്പോൾ നമ്മുടെ നാരങ്ങൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ രണ്ട് ഏലക്ക അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ടും കൂടി പോകരുത് ചെറുത് മതി ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര ഒക്കെ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആറ് വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര കൂടുതലായി നിൽക്കുമ്പോഴാണ് നമ്മൾ നാരങ്ങ വെള്ളം എപ്പോഴും നാരങ്ങ വെള്ളത്തിൽ കൂടുതൽ പഞ്ചസാര ഉണ്ടാകുമ്പോഴാണ് നാരങ്ങള്ളം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നിങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാരയും ഏലക്ക ഇഞ്ചിയും കൂടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളം മതി കൂടുതൽ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കേണ്ട കുറച്ച് വെള്ളത്തിൽ നമ്മളിതൊന്ന് അരച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുക അല്ലെങ്കിൽ ഇത് പൊടിയാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നാരങ്ങ നമ്മൾ രണ്ട് വലിയ നാരങ്ങ എടുക്കുന്നുണ്ട് അപ്പോൾ പുളി കുറച്ച് കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് നാരങ്ങ എടുക്കുന്നുണ്ട് കാരണം നാല് കപ്പിനെല്ലാം ഉണ്ടാക്കണം അപ്പോൾ പിന്നെ അതുമല്ല നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ നാരങ്ങൻ്റെ പുളി കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം അല്ലെങ്കിൽ പഞ്ചസാര ആയിരിക്കും കൂടുതൽ കിട്ടുക പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മാങ്ങയാണ് അപ്പം മാങ്ങ ഞാൻ ഫുള്ളായിട്ടുള്ള മാങ്ങ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല പകുതി മതി ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മതി അപ്പോൾ ചെറിയൊരു ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം മതി മാങ്ങ അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് മാങ്കോൻ്റെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് അപ്പം ഈ പീസ് മാത്രം മതി നമുക്ക് ജ്യൂസിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ തൊലി ആദ്യം കളയാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളിഷ്ടത്തിന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി നമ്മളിവിടെ നാരങ്ങ വെള്ളമാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നാരങ്ങേൻ്റെ ഫ്ലേവർ ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത് മാംഗോൻ്റെ ഫ്ലേവർ ചെറുതായിട്ട് കിട്ടിയാൽ മതി കാരണം നമ്മൾ ചെറുതായിട്ട് കളറും ചെറിയൊരു ഫ്ലേവർ മാത്രം വന്നാൽ മതി നാരങ്ങ വെള്ളത്തിൽ കാരണം നാരങ്ങേൻ്റെ ഫ്ലേവർ ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പീസ് മാങ്ങ ചേർക്കുന്നത് ബാക്കി പകുതിയോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് യൂസ് ചെയ്യണം ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളത് അരച്ചെടുത്തപ്പോൾ ആദ്യം നമ്മൾ പഞ്ചസാര ഒക്കെ ചേർത്തപ്പം അല്ല വെള്ളം മാത്രമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തത് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ നാരങ്ങ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഇനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി നമ്മളൊരു ബൗളിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം തണുപ്പിന് നമുക്ക് എത്ര തണുപ്പ് വേണ്ട ഐസ് ക്യൂബ്സ് എത്ര വേണ്ടത് അത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കണം കാരണം നമ്മൾ മാങ്ങി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും ഏലക്കൊക്കെ ചേർക്കുന്നുണ്ട് തന്നെ നാരുകളുണ്ടാവും അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നുള്ളൊരു ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും നാരങ്ങ വെള്ളം വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കും പക്ഷെ അതിൽ നിന്ന് കുറച്ച് ചെറിയൊരു മാറ്റത്തിലാണ് നമ്മൾ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ മാങ്ങയൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പോൾ മാങ്ങ ചേർത്തിട്ടുള്ള നാരങ്ങ വെള്ളം ആകുമ്പോൾ കുറച്ചും കൂടി നമ്മളെ നാരങ്ങ വെള്ളത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം എടുത്തില്ല മാങ്ങ മാങ്ങിൻ്റെ ബാക്കി പകുതിയുള്ള മാങ്ങ ഞാൻ ഇതുപോലെ ചെറുതായി ക്യൂബാക്കി ചെറിയ ചെറിയ പീസായി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നാരങ്ങവെള്ളം കുടിക്കുമ്പോൾ ഇതും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ലാസ്റ്റ് നമ്മൾ ഇതുപോലെ മാങ്ങ ചെറിയ ചെറിയ പീസ് ആക്കിയെങ്കാണ്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെയല്ല പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാങ്ങ ഒന്ന് മിക്സിയിലോട്ട് അടിച്ചെടുത്തിട്ട് ക്യൂബാക്കുക ഐസ് ക്യൂബാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം എന്തായാലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ എല്ലാവരും റമലാ മാസത്തിൽ നോമ്പ് കാലത്ത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്